അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് ഇന്നാളെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെയും സുഖമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കും എന്ന് കരുതുകയാണ്. അപ്പേ, ഇനി നമുക്കൊരു ബിരിയാണിൻ്റെ റെസിപ്പി അങ്ങോട്ട് കാട്ടി തന്നാലോ നിങ്ങൾക്ക്. പിന്നെ മിഞ്ഞാന്ന് വൈകുന്നേരേ ഒരു മരിബായാരെ എൻ്റെ ഒരു ചങ്ങാച്ചിയും ഓളെ പുതിയ ആപ്പിളും കുട്ടികളൊക്കെ വന്നേനെയേ. അപ്പോൾ ഉണ്ടാക്കിയ ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വച്ചിനി കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലേനി. അപ്പോൾ ഇന്ന് ഏതായാലും കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്ത് വച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് അതങ്ങോട്ട് എഡിറ്റ് ചെയ്ത് അങ്ങോട്ട് ഇടാം, നിങ്ങൾക്കൊക്കെ കാട്ടി തരാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കി. ബിരിയാണിൻ്റെ റെസിപ്പി നമ്മൾ ഒരുക്കം ഇട്ടൊക്കെ ചെയ്തേണേ, എന്നാലും എന്നും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോയാലോ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോഴിയാണിയാളത് 2200 തൂക്കമുണ്ട് കേട്ടോ. ഇങ്ങനെ ഇറച്ചിയാക്കിയാണ്ട് വാങ്ങിയതാ കേട്ടോ. 2200 ആണ്. അപ്പോൾ ഇതിക്കൊരു 1.5 കിലോ അരി കൊണ്ടാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്നാൽ ഞാനേ 2 സവാള അരിഞ്ഞുകാണ്ട് അതങ്ങോട്ട് പൊരിച്ചെടുത്തക്കാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് മസാല വാട്ടാനൊക്കെ ആ ഓയിൽ തന്നെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ചട്ടി വെച്ചെടുത്താണ്ടേ കുറച്ച് ഓയിലൊക്കെ വാർന്ന് ചൂടായപ്പോൾ 2 സവാള അങ്ങോട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം അങ്ങോട്ട് കരിയണ്ട, എപ്പോഴും നിൽക്കാതെ ഇളക്കും വേണ്ട, ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ഇളക്കണേനിടയിൽ ഞാൻ അപ്പുറത്ത് സവാളയൊക്കെ ഇങ്ങനെ അരിഞ്ഞിണ്ടാക്കണുണ്ടേ. അപ്പോൾ ഒപ്പം ഇങ്ങനെയാണ് പണി തീർക്കുക കേട്ടോ. അപ്പം ഞാൻ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ കാട്ടലോ കേട്ടോ. ആദ്യം എല്ലാ സാധനവും ഒരുക്കിയൊന്നും അങ്ങനെ വെക്കലില്ല, ഓരോന്നോരോന്ന് അങ്ങനെ ആക്കിക്കാണ്ട് എളുപ്പമാണ് ഉണ്ടാക്കലാ കേട്ടോ. വേഗം പണിയാണ് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ സവാളയൊക്കെ ഇവിടെ എടുക്കണ് നല്ലോണം ആയി വന്നിട്ട് ഇത് അങ്ങോട്ട് എടുക്കുക കേട്ടോ. ഇയാളെ ഇതിൽ നിന്ന് അങ്ങോട്ട് കോരിച്ചാണ്ടേ. പിന്നെ കുറച്ച് അണ്ടുപേരപ്പ് മുന്തിരിയും കൂടി ഈ ഓയിലേനാണ്ട് ആണ് വറുത്ത് കോരിക്കാം നമുക്ക്. ഇതന്നെ അത്യാവശ്യം നല്ലോണം ആയിക്കണം, ഇത്ര ഒന്നും ആവണമെന്നില്ല. ഇനി ചിലപ്പോൾ ഇത് പാത്രത്ത് കിടന്നാണ്ട് ഒന്നും കൂടി അങ്ങോട്ട് കളറ് മാറി. ഉള്ളിലേക്ക് അരിയാൻ പോയതിൻ്റെ ഇടയിൽ അതാണ് മാറി, നല്ലോണം കളറാണ് മാറി. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള മസാലയൊക്കെ വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടേ അത്യാവശ്യം വലിപ്പമുള്ളൊരു ചെമ്പട്ടിനെ അങ്ങോട്ട് വെച്ചെടുത്തണം കേട്ടോ. ഞാൻ അടുപ്പത്തേക്ക് ആ ഉള്ളി പൊരിച്ചിനെ പിന്നെ ആ ഓയിലും കൂടി കുറച്ചൊക്കെ വാർന്നു കൊടുത്തുണ്ട്. അതിക്ക് ഒരു 7 സവാള ചെറുതായി അരിഞ്ഞാണ്ട് അതങ്ങോട്ട് ഇട്ടുകൊടുത്തു. ഈ നല്ലോണം അങ്ങോട്ട് നമുക്ക് വാട്ടിയെടുക്കണേ. എളുപ്പം വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ട് അണ്ട് അടിച്ചേക്കാം. എന്നിട്ട് പിന്നെ ഇടക്കിടക്ക് ഒന്ന് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് വാടുമ്പോൾ തന്നെ ഞാൻ അതിക്കുള്ള ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കേക്കി കണ്ടൊക്കെ ഒന്ന് ചതച്ചുണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും ആദ്യം ഒരുക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഈ പണി എടുക്കുന്നതിനിടയിൽ കൂടെ തന്നെ അങ്ങ് എടുത്തുകൊണ്ട് എളുപ്പമാണ് പണി വെച്ചാണ് കേട്ടോ. അപ്പോൾ 7 സവാള എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ട് തോന്നുന്നു നോക്കുക. ഇത് ചെറിയ സവാള തന്നെ കേട്ടോ, വലിയ വലിപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യമൊക്കെ മസാലയും വേണ്ടേ. പിന്നെ ഞാൻ സാധാരണ ഇവിടെ ബിരിയാണി വെക്കൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം ഏത് ഒരുക്കിക്കലില്ല. അങ്ങനെ ഓരോന്ന് ഓരോന്ന് ആകുമ്പോഴത്തേന് ഓരോന്ന് അങ്ങനെ ഉണ്ടാക്കിയാണ്ട് എളുപ്പം എളുപ്പമാണ് പണി ചെയ്യുന്നയാളെ. അങ്ങനെ ഒന്ന് വെച്ച് നോക്കണ്ടി. ഇത് ആദ്യം ഓരോന്ന് അങ്ങനെ അരിഞ്ഞ് ഒരുക്കി വെച്ച് വരിക്ക് വെച്ച് അതിനൊക്കെ കുറേ നേരമാണ് പിടിച്ചു. ഇങ്ങനെയാണ് ഉണ്ടാക്കിയാലോ എളുപ്പം പണിയാണ് കൊച്ചു ചോദിച്ചു. ഇങ്ങനെ ഉണ്ടാക്കാത്ത പോലെ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി വെക്കണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചെടുത്ത പോലെ ഇത് നമ്മളെ സവാളോട് വാടി കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് അധികം വെളുത്തുള്ളി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഒക്കെ തൊലിച്ചാണെങ്കിൽ നേരൊക്കെ തന്നെ ഉള്ളൂ ഇയാളെ. ഈ ഉള്ളിയൊക്കെ പാടെ വാടണ്ടേ, അപ്പോൾ ഇതിനൊക്കെ ആവുമേ. ഇതൊരു എളുപ്പമുള്ള പണിയാണ്. ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ തന്നെ കാട്ടി കൂട്ടലോ കേട്ടോ. എന്നാലും ബിരിയാണി സാറിനെക്കാരനാളെ ആദ്യേ ഒരിക്കൊന്നും വെക്കണ്ട. അപ്പോൾ ഇതായാലും ഞാൻ നിൽക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കഴിക്കാൻ കട്ട് കൊടുത്തുക്കണ്. ഇനി ഒന്നാണ് വാടിക്കോട്ടെ കുറച്ച് നേരം കേട്ടോ. നല്ലൊരു മണമുണ്ട് വന്നോട്ടെ. വാട്ടാതെയും വെക്കട്ടോ. ഒരു തുള്ളി ഓയിലിറ്റിച്ചാതെ വാട്ടാതെ തന്നെ നമുക്ക് മസാല കൂട്ടി കുഴച്ച് അങ്ങനെയും വെക്കാം. അങ്ങനെ വേണമെങ്കിൽ ഒരു ദിവസം അങ്ങനെ ഉണ്ടാക്കി കാണിച്ചു തരണ്ട്. എന്നാലും വാട്ടി വെച്ചാൽ ഏറെ രസം ഉണ്ടാവും കേട്ടോ അങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടെ നല്ലോണം വാടിയിന്. ഇനി ഞാനൊരു 6 തക്കാളി അരിഞ്ഞിച്ചിക്കണ്, അത് ഇതിക്കാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതാണ് കണ്ടില്ല, ഏതായാലും ഇട്ട് കൊടുത്തുക്കണ്. അപ്പോൾ അതൊക്കെ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം വെന്ത് ഒടയണമെന്നൊന്നുമില്ല, നല്ലോണം ഒന്ന് വാടി കിട്ടിയാൽ തന്നെ മതി കേട്ടോ. അപ്പോൾ പിന്നെ വെന്തായി കടന്ന് കോഴിയൊക്കെ കടന്ന് പോകുമ്പോഴേ തക്കാളി ഒന്നും കാണാൻ തന്നെ ഉണ്ടാവില്ല, ഒക്കെ വെന്തൊടഞ്ഞോളൂ. അപ്പോൾ കുറച്ച് നാൾ വാടിക്കോട്ടെ കേട്ടോ. ഇനി തിരിച്ച് കുറച്ചൊന്ന് കുറച്ച് വെച്ച് കണ്ടേ അണ്ട് അടച്ചേക്കുക കേട്ടോ. ആ കടന്ന തക്കാളിയുടെ കടന്ന് പോകുന്ന നേരം കൊണ്ട് ആ മല്ലിച്ചപ്പും പൊതിനയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നാണ്ട് അരിഞ്ഞെടുക്കട്ടെ. അപ്പം നമ്മൾ മല്ലിച്ചപ്പും പൊതിനയൊക്കെ അതുകൊണ്ട് അരിഞ്ഞ് വെച്ചിട്ട് ഇനി നമ്മളെ തക്കാളിയൊക്കെ വെന്തണോ നോക്കല്ലേ. ഇതൊക്കെ നല്ലോണം ഇളക്കി കൊടുക്കുക, ഒന്നാണ്ട് ഇളക്കി കൊടുത്താൽ അവിടെ നോക്കിക്കാണി ഇവിടെ നോക്കി നല്ലോണം വെന്തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ആ തക്കാളി വന്ന നേരം കൊണ്ട് നമ്മൾ മല്ലിച്ചപ്പും പൊതിനയും ഇവിടെ അരിഞ്ഞും വെച്ച് ഇനി ഇതിക്ക് കുറച്ച് തൈര് അങ്ങോട്ട് പാർന്നു കൊടുക്കട്ടെ.
അപ്പോൾ ഞാൻ തൈരിൻ്റെ പേക്ക് പൊട്ടിച്ചാണ്ട് എന്നൊരു കാൽ ഭാഗം തേക്കാണ്ട് പാർന്ന് നിർത്തുന്നു കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണൊക്കെ എന്തായാലും ഉണ്ടാവും. ഞാൻ സ്പൂൺ കൊണ്ട് അളന്നൊന്നും പാരില്ല, തൈരൊക്കെ കുറച്ച് അളവിന് ഒരു കമ്മട്ടം കേട്ടാണ്ട് പാർന്ന് നിർക്കലാണ് കേട്ടോ. എന്നാലും പാകാവും, ഒരു 4 ടേബിൾ സ്പൂണൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ കുറച്ച് അത്യാവശ്യം കോഴിയുള്ളതല്ലേ. ഇനി നല്ലോണം ഇളക്കി കൊടുത്താണ്ടേ ഇതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഇതിക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു കേട്ടോ. ചെറിയ സ്പൂണാണേ. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി സ്പൂൺ കണക്കല്ല കേട്ടോ, ടേബിൾ സ്പൂണാണേ. അത്യാവശ്യം വലിപ്പമുള്ള സ്പൂണിലാണ് ഞാൻ എടുത്തത്. അത് 1.5 ടീസ്പൂൺ അങ്ങോട്ട് ഇട്ടെടുത്തോണ്. ഞാൻ നല്ലോണം കൂട്ടി ഇളക്കി കൊടുത്താൽ ശേഷം നമുക്ക് കേക്ക് ഗ്യാസൊക്കെ കോഴി ഇതിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കോഴി ഇതിക്ക് അങ്ങോട്ട് ഇട്ടെടുത്തുകാണ്ടേ നല്ലോണം നണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ മസാലയൊക്കെ കോഴിക്ക് ഒരുപോലാണ് കുളത്തിൽ നല്ലോണം ഇളക്കി കൊടുക്കുക തന്നെ. എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിന് പിന്നെ നോക്കാം നമുക്ക്. ആദ്യം നമ്മൾ ഉള്ളി വാട്ടിയപ്പം കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്തതല്ലേ. ഇനി നമുക്ക് ഇതിക്കേ കുറച്ച് ബിരിയാണി മസാല കൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കുക. ബിരിയാണി മസാല ഞാൻ പൊടിച്ചുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. ഞാൻ പീടിയെന്ന് വാങ്ങണ ബിരിയാണി മസാല ഉപയോഗിക്കലില്ല, ഞാൻ തന്നെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി മസാല തന്നെ ഞാൻ എടുക്കുള്ളൂ കേട്ടോ. ഞാൻ ബിരിയാണി മസാല എങ്ങനെ ഉണ്ടാക്കലെന്ന് പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. പിന്നെ കോഴി ബിരിയാണിക്കും നമ്മളെ പോത്ത് ബിരിയാണിക്കും ഒക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. കോഴി ബിരിയാണിക്കുള്ള മസാല തന്നെയല്ല പോത്ത് ബിരിയാണിക്ക് കൂടുതൽ. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഒരു വീഡിയോ ഒക്കെയാണ്. അപ്പോൾ ഇനി ഇതിക്ക് ഞാനേ 2 ടീസ്പൂണ് സുർക്കം കേട്ട് പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇയാളെ. പിന്നെ ചെറുനാരങ്ങ ആയാലും മതി. ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചെറുനാരങ്ങൻ്റെ നീര് മതി. എൻ്റെ അടുത്ത് ചെറുനാരങ്ങ ഇല്ല, അതുകൊണ്ട് ഞാൻ സുർക്കയാണ് ഇപ്പോൾ പാർന്ന് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണാണ്ടേ ഇളക്കി കൊടുക്കട്ടെ. ഒന്നും കൂടി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ആ സുർക്കയൊക്കെ ഒരുപോലെ അങ്ങോട്ട് ആയിക്കോട്ടെ. ഇനി ഇതിക്കൊരു 1.5 ടേബിൾ സ്പൂണ് പിന്നെ ബിരിയാണി മസാല ഇട്ട് എടുക്കണുണ്ട് കേട്ടോ. 1.5 സ്പൂൺ ഇട്ട് അപ്പോൾ ഇനി നമുക്ക് ഇളക്കി നോക്കിയിട്ട് ഒക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുക. അധികം ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുത്തൽ വരുവേ. അപ്പോൾ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം കുത്തി ഇളക്കി ഉടക്കും വേണ്ട. അപ്പോൾ എന്നാൽ ഇനി നമുക്ക് ഇതിൽ കുറച്ച് മല്ലിച്ചപ്പം ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ 2 പൊടി മല്ലിച്ചപ്പം ഇട്ട് എടുത്തുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 പൊടി പൊതിന അങ്ങോട്ട് ഇട്ട് എടുത്തുക്കണം. ആ 2 ഇട്ടെടുത്താണ്ടേ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ നമ്മളെ മസാല അവിടെ റെഡി ആയി തുടങ്ങിയിരിക്കണം കേട്ടോ. ഇനി തൊടാനൊന്നുമില്ല. ഇനി നല്ലോണം ഇളക്കി കൊടുത്താണ്ടേ ഉപ്പൊക്കെ ഞാൻ നോക്കട്ടെ ഞാൻ കേട്ടോ. നേരത്തെ നോക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൂ, നോക്കിയിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ ഉപ്പൊക്കെ പാകാക്കേണ്ടി നേരം. അപ്പോൾ നിൽക്കുന്നതൊക്കെ കൂട്ടി ഇളക്കി പാകാക്കിയാണ്ട് ഞാൻ ഉപ്പൊക്കെ നോക്കുമ്പം കുറച്ച് ഉപ്പിൻ്റെ കമ്മി ഉണ്ട് ഇയാളെ. അപ്പോൾ അതാ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തുക്കണ്. ഇനി അത് കൂട്ടി ഇളക്കിക്കാണ്ടേ പാകാക്കിക്കാണ്ട് ഉപ്പും മുളകൊക്കെ നോക്കണം കേട്ടോ. എരിവൊക്കെ പാകം തന്നെയാണ്, പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് തന്നെ, അതുകൊണ്ട് അധികമൊന്നും ഇടേണ്ടി വന്നിട്ടില്ല. എരിവൊക്കെ പാകം തന്നെയാണ്. കോയിലുണ്ടല്ലോ വള്ളൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ട് കേട്ടോ. വള്ളൊക്കെ ഉണ്ടായിക്കണത് നല്ലോണം. ഇനി അതിങ്ങനെ പാകാക്കിക്കാണ്ട് ഇത് കോഴിയൊക്കെ നിരത്തിക്കാണ്ട് വെച്ചെടുക്കട്ടെ കേട്ടോ. ഒന്നും കേട്ട് അടച്ച് വെച്ചാണ്ടേ കത്തിച്ചിട്ടുണ്ട്. തിരിച്ച് മെല്ലെ ഒന്നും തിളച്ചോട്ടത് ആ വെള്ളം കണ്ടില്ലേ ഒന്ന് വറ്റാൻ നന്നേ. പിന്നെ നമ്മൾ തമ്മിട്ട് ചോറൊക്കെ എടുത്താകുമ്പോൾ തന്നെ വെള്ളം അതിൽ കാണൂല കേട്ടോ. അപ്പോൾ ഞാനിതാ സിമ്മിലാക്കി വെച്ചാണ്ടൊന്ന് ചെറിയ തീയിൽ വെച്ച് കത്തിച്ചാൽ മതി കേട്ടോ. ഒന്നങ്ങനെ തിളക്കണുണ്ട് കേട്ടോ അവിടെ കിടന്ന് കണ്ട്. അപ്പോൾ തന്നെ നമ്മളെ ചോറും ഇവിടെ ഊറ്റാനായിക്കണ്. ഞാനത് മൂടിയും തുറന്ന് കണ്ടേ ഈ ഊറ്റ ചോറൊക്കെ അതിന് മേൽക്കാൻ ഇട്ട് കൊടുക്കട്ടെ. കണ്ടില്ലേ ഇതാ നമ്മളെ മസാല ഉണ്ടല്ലേ സിമ്മിലിട്ടച്ചത് കേട്ടോ. നിങ്ങൾ തിളക്കണുണ്ടേ ഇനി അതിൻ്റെ മേലേക്ക് തന്നെ ഈ ചോറ് ഊറ്റിതങ്ങ് ഇട്ടെടുക്കുക. ചൂടോടെ ഇട്ടെടുക്കുക കേട്ടോ. കുറച്ച് ചോറ് അങ്ങോട്ട് ഇട്ടെടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മളെ പൊരിച്ച ചീനിയ ഉള്ളി ഉണ്ടല്ലോ അതും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കുറച്ച് അങ്ങോട്ട് ഇട്ടെടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും വെതറി കൊടുക്കുക. കുറച്ച് ബിരിയാണി മസാലയും ലേസം കുറച്ചങ്ങോട്ട് വെതറി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് പിന്നെയും കുറച്ച് ചോറും കൂടി ഇട്ടെടുക്കുക. അതേമാതിരി ആ ചോറ് തീരുവോളം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ചോറൊക്കെ ഞാൻ മുഴുവനായിട്ടങ്ങ് ഇട്ടെടുത്തതിൻ്റെ ശേ കുറച്ച് ഓയിലും കുറച്ച് നെയ്യൊക്കെ ഇതിൻ്റെ മേലൊക്കെ ഇട്ടെടുത്തുക്കണം കേട്ടോ. ആദ്യം നമ്മൾ നെയ്യൊന്നും എവിടെയും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നല്ല നെയ്യ് 1 സ്പൂണും പിന്നെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് ഡാളിൻ്റെ കേട്ടോ 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. എന്നിട്ട് അവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ലോണം അടച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇനി അതേപോലെ തന്നെ 1-5 മിനിറ്റ് അങ്ങ് നിന്നോട്ടെ. അപ്പോത്തിനാ തള മോൾക്ക് അങ്ങനെ പൊന്തിക്കാണ്ട് ആവി ഇങ്ങനെ മേലേക്ക് ഇങ്ങോട്ട് വരൽ തുടങ്ങും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഓഫാക്കിയിടാം. അപ്പോൾ നമുക്ക് അടിയത്തെ വെള്ളം വറ്റും ചെയ്യും
പിന്നെ ആവിയൊക്കെ മുകൾക്ക് വന്ന് നല്ല ദമ്മായി ചെയ്തോളൂ കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ അങ്ങനെ ദമ്മിലാ നിന്നോട്ടോ കേട്ടോ. ഇതിൻ്റെ മേലെ എന്തെങ്കിലും കനമാണെങ്കിൽ അങ്ങനെ വെച്ചെടുക്കും ചെയ്യാം. ഈ മൂടി അത്യാവശ്യം കനമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ മേലെത്തും വെക്കണമൊന്നുമില്ല. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ ബിരിയാണി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. ഇയാളെ ഇവിടെ ഒരു ഓട്ട കുത്തിച്ച് കണ്ടില്ല നിങ്ങൾ. ഞാനേ ആവി മേൽക്ക് കയറി വരുന്നുണ്ടോ എന്ന് നോക്കിയത് ഇനി കേട്ടോ. പിന്നെ തീ ഓഫാക്കിയിരുന്നതിന് മുമ്പേ. പിന്നെ ഞാൻ ഇയാളെ ബിരിയാണി ഇങ്ങനെ കുത്തി തീക്കങ്ങോട്ട് ഇടുന്ന വീഡിയോ അതിൽ കാണില്ല. അപ്പോൾ അത്യായത് കൂടില്ല. ഇനി ക്യാമറ ഓൺ ആക്കിയില്ല, ഇനിയോ ഓഫായതാണോന്നൊരു പൊടുത്തില്ല. ഏതായാലും ഞാൻ ബിരിയാണി ഇത്തെ മസാലയും ചോറും രണ്ട് ഭാഗമാക്കി മാറ്റിയിരിക്കണം കേട്ടോ. ഒന്നായിട്ട് കൂട്ടിളക്കണില്ല, രണ്ട് വിഭാഗം ഇങ്ങനെ എടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ നോക്കണം ഇയാളെ എത്രന്നുള്ള വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിലേ ഒന്ന് ലൈക്ക് അടിച്ചാളി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമല്ലോ, ഒന്ന് സബ്സ്ക്രൈബും ചെയ്താളേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.